എല്ലാവർക്കും നമ്മുടെ പുതിരി വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ പറയണേ? അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന 5 കിടക്കാജി ആപ്ലിക്കേഷൻസ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക്. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടു ഡ്രോപ്പ് ലൈക്കുള്ള എനേബിൾ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേര് വിജറ്റ് മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ നമുക്ക് ഇഷ്ടമുള്ള വിജറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ പേര് വെച്ചോ നമ്മുടെ ഫോട്ടോ വെച്ചോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിജറ്റ് ഉണ്ടാക്കാം. ഏത് രീതിയിലും കാണിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. ഉണ്ടോ, ഇതുപോലെ നമുക്കൊരു സാധനം നമ്മുടെ ഇതിനകത്തുനിന്ന് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഉണ്ടോ, ഇതുപോലെ സാധനം നമുക്ക് കിട്ടും. അത്ര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ വിജറ്റിൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒരു വിജറ്റ് അവിടെ ലഭിക്കും. നമ്മുടെ ഡബിൾ ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഇത് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വിജറ്റ് കാണും. അവിടെ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഇവിടെ ഇതുണ്ടോ, വിജറ്റ് കാണും. അപ്പോൾ അത്ര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല വെറൈറ്റി ആയിട്ട് നമുക്ക് ഇവിടെ വിജറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോവേ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ചാർജിങ് അൺപ്ലഗ് അലാറം എന്നാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇത് എന്തിനു ഉപകാരപ്പെടുന്നതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലൊക്കെ കൊണ്ടുപോയി കുത്തിയിടും. അപ്പോഴത്തേന് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും വന്ന് ചിലപ്പോൾ ഒക്കെ ഊരി അവരുടെ മൊബൈൽ കുത്തിയിടാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ കുത്തി ഇട്ടിട്ട് പോയി ആരെങ്കിലും നമ്മുടെ മൊബൈലിൽ വന്ന് ചാർജ് ഊരുവാണെങ്കിൽ അന്നേരം ഇത് അലാറം അടിക്കാൻ തുടങ്ങും, ഒരു ആംബുലൻസിൻ്റെ അലാറം അടിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ വന്നിട്ട് ലോക്ക് അൺലോക്ക് ചെയ്യുന്നതിന് വരെ ഇതിടുന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാവുക, കാണാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ്റെ പേര് വൈറൽ കോയിൻ എന്നാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ കളിക്കാനും മാജിക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ച്. നിങ്ങൾക്ക് മാജിക് ഒക്കെ ചെയ്ത പിള്ളേരെ നിങ്ങളെ കൂട്ടുകാരെയോ ആരെ വേണമെങ്കിലും കാണിക്കാം, അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ ഞാൻ കാണിച്ചിരുന്ന ഒരു വീഡിയോ. അതുകൊണ്ട് നിന്ന് ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു കോയിൻ ഇവിടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയുടെ തന്നെ 1 rupee കോയിനാണ്. ഇതാണ് നമ്മുടെ ഈ നമ്മുടെ വൈറൽ കോയിൻ എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷന്. അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഈ എല്ലാ ആപ്ലിക്കേഷനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത ആപ്ലിക്കേഷനോട് പോവാമേ. അപ്പോൾ ഈ നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ്റെ പേര് സ്മോക്ക് ആപ്പ് എന്നാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല വെറൈറ്റി ആയിട്ടുള്ള നെയിംസ് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മുടെ നെയിം തന്നെ, പക്ഷേ അതിനെ വേറെ ഫോണ്ടിലും പിന്നെ പുറകിൽ കൂടെ പുക വന്നിട്ട് അതിൻ്റെ അകത്തൂടെ നമ്മുടെ പേരിങ്ങനെ വിടുന്നോലെയും അതുപോലെ അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരു പ്രൊഫൈലായിട്ട് ഇടാൻ വേണ്ടി ഒക്കെ സെറ്റ് അടിപൊളി സംഭവം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, ഇപ്പം പറഞ്ഞ എല്ലാ ആപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ഈ ഒരു ആപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഓരോ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ആ ഒരു ഫോട്ടോനെ മാറ്റാം. അതുപോലെ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നമുക്ക് സ്നോ വരുന്ന പോലെ എങ്ങനെ ആണെങ്കിലും കളിക്കാം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ.
അപ്പോൾ നമുക്ക് ഔട്ട്രോ കാണാവേ. അപ്പോൾ ഗൈസ് നമ്മൾ ഔട്ട്രോ പറഞ്ഞ പോകുമ്പോൾ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ കൂടെ പഠിച്ച് ഞാൻ എടുത്തുതരാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഫ്ലെക്സ് ലാബ് എന്നാണ്. ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്, നമുക്ക് തമിഴിനൊക്കെ ചെയ്യാൻ വേണ്ടി അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ഈ തമിഴിനൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര തന്നെയാണ് ഇപ്പോഴും വീഡിയോസൊക്കെ വീഡിയോസിൻ്റെ തമിഴിനൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഉണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടംപോലെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയോ വീഡിയോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് നമ്മുടെ ഇത് മാത്രമല്ല, തമിഴിൽ മാത്രമല്ല, നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. സ്ക്വയർ ഫോട്ടോസ്, പ്രൊഫൈൽ പിക്ചേഴ്സ്, പിന്നെ യൂട്യൂബ് ചാനൽ ബാനർ, പിന്നെ യൂട്യൂബ് തമിഴിൽ, ഫേസ്ബുക്ക് കവർ ആർട്ട്, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്.